ഈ ബിന്നി ജോസഫ് ജനപക്ഷം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും എന്റെ വലിയ നമസ്കാരം. ദയവായി നുണ പറയുന്നവരെ തിരിച്ചറിയുക, കള്ളം പറയുന്നവരെ തിരിച്ചറിയുക, നുണ പറയുന്നവരെ തിരിച്ചറിയുക എന്ന് പറഞ്ഞ നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന കെ പി സി ലളിതയുടെ ആത്മാവിന് നിത്യശാന്തി നേരുവാൻ നിങ്ങൾ ഒരു സെക്കൻഡ് ഒന്ന് എണീറ്റിട്ടിരിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ഇനിയിരുന്നോ? കാരണം നമ്മുടെ കെ പി സി ലളിതയുടെ ആത്മാവ് ഇന്ന് സ്വർഗത്തിലേക്ക് പോകും. ആ പാവം സ്ത്രീ എന്റെ സുഹൃത്താണ്. നിങ്ങൾക്ക് കാണാം എന്റെ ഒത്തിരി ഫോട്ടോ ഫേസ്ബുക്കിൽ പോയ ചേച്ചി എന്നാ വിളിക്കണ. അവരുടെ ആത്മാവ് ഇന്നാണ് പോയിരിക്കുന്നത്. കള്ളം പറയുന്നവരെ തിരിച്ചറിയുക എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ സകല ടൂറിസവും നശിപ്പിച്ച് കഴിഞ്ഞ സർക്കാർ എല്ലാം അടച്ചുപൂട്ടിയത് 650 എണ്ണമായി തുറന്നുകൊടുത്ത് ആ ആത്മാവിനെ ഇവിടെ ഇട്ട് ചിറ്റിക്കറക്കിയില്ലേ? അപ്പൊ കാശ് കൊടുത്താൽ എന്തും പറയുന്നവര് നിങ്ങൾ തിരിച്ചറിയുക. ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് ആരാണെന്ന് ഇവിടെ ഇരിക്കണമെന്നവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വായ തുറക്കണമെന്ന് നുണ പറയാനാ? എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഞാൻ എല്ലാ ദിവസവും പച്ചക്ക് പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സാബു എം ജേക്കബ് നിങ്ങളോട് സംസാരിക്കും. കുറെ നാൾ ഞാൻ എൻ്റെ അപ്പനും അമ്മക്കും വേണ്ടി പ്രാർത്ഥിച്ചു. കുറെ നാൾ എൻ്റെ മൂന്നാമക്കൾക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മൂന്നാമക്കളും ഇന്ന് വിദേശത്ത് ജോലി ചെയ്യുന്നു. എൻ്റെ കൂടെ സാബു പറഞ്ഞ ഒരു ഗോൾഡൻ റിട്രീവർ പട്ടി മാത്രമാണുള്ളത്. ദൈവം സഹായിച്ച് മിന്നുന്ന ട്യൂബ്ലൈറ്റ് ഇല്ല, കാരണം ദുബായിൽ കുറെ നാൾ കഷ്ടപ്പെട്ടുകൊണ്ട്. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും നയനാര് തൊട്ട് ഉമ്മൻചാണ്ടി, എ കെ ആന്റണി, വയലാറിവി, അങ്ങനെ പേരെടുത്ത് പറയുകയാണെങ്കിൽ അത്ര സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. ഇന്ന് ഇവരുടെയൊക്കെ ഫോട്ടോ കാണുമ്പോൾ ഒരു സങ്കടവും വിഷമവും, ഇവർ ഈ നാടിനോട് ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ പച്ചക്ക് പറയാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ പ്രസംഗിച്ച് നീട്ടുന്നില്ല. എന്റെ വാക്ക് എന്നും നിങ്ങളുടെ മനസ്സിലിരിക്കുക. നുണ പറയുന്നവരെ തിരിച്ചറിയുക. നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, വേളാങ്കണ്ണി, പഴനി, ഗുരുവായൂർ, കൊടൈക്കനൽ, ഊട്ടി പോകുമ്പോൾ നിങ്ങൾ ദൈവത്തെ ഓർത്ത് നുണ പറയുന്നവരെ തിരിച്ചറിയണതിന് പകരം നേരെ കിഴക്കമ്പലത്ത് പോയി അവിടുത്തെ റോഡും തോടും കുളവും സൂപ്പർ മാർക്കറ്റും എല്ലാം ഒന്ന് കണ്ടറിയൂ. കൂടാതെ ഇവിടുത്തെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരോടും കൊച്ചി മേയർ എന്റെ സുഹൃത്താണ് അനിൽകുമാറിനോടും ഒരു അപേക്ഷ. ഇന്നലെ ഞാൻ കിഴക്കമ്പലത്ത് ആലപ്പുഴയിൽ നിന്ന് ഒരു ബസ്സുമായിട്ട് അവിടെ പോയിരുന്നു കുറച്ച് ആൾക്കാരുമായിട്ട്. ഒരു പാവം പഞ്ചായത്ത് പ്രസിഡന്റ്, ലുക്കിൽ കാര്യമില്ല, പക്ഷെ ഭയങ്കര പ്രവൃത്തി. ഈ പാവത്തിനോട് ഞാൻ മൈക്കെടുത്തിട്ട് ചോദിച്ചു, എന്റെ പഞ്ചായത്ത് മെമ്പറെ, നിങ്ങളിവിടെ റോഡ് പണിയുമ്പോൾ, തോട് പണിയുമ്പോൾ, എന്തെങ്കിലും പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് ഈ പദ്ധതിക്ക് എത്ര രൂപ മുടക്കി, ഇതാരാണ് കോൺട്രാക്ടർ, ഇതിന്റെ അണുക്കൽ തുക എത്രയാണ്, ഇത് നിങ്ങൾ പറയുമെന്ന് ചോദിച്ചപ്പോൾ ഒരു നിമിഷം ശ്വാസം പോലും വലിച്ചില്ല. ഇത് ജനങ്ങളുടെ പൈസയല്ലേ, അവർ ചോദിക്കട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ പറഞ്ഞുവിടും, ഒരു റോഡ് പണിയുമ്പോൾ, ഒരു മൂത്രപ്പുര പണിയുമ്പോൾ, ഒരു ലിഫ്റ്റ് വെക്കുമ്പോൾ, ഒരു പശുത്തൊഴുത്ത് പണിയുമ്പോൾ എത്രയായെന്ന് ചോദിക്കുമ്പോൾ പറയാമെന്ന് പറഞ്ഞ് എറണാകുളത്ത് വന്ന ഉടനെ ഞാൻ കൊച്ചി മേയറിനെ വിളിച്ചു, കൊച്ചി കോർപ്പറേഷനിലെ രണ്ടു മൂന്ന് പണിയുടെ വിവരം എനിക്കൊന്ന് തരൂ. എന്റെ സുഹൃത്തും കൂടിയാണല്ലോ, എനിക്കേറെ ഇഷ്ടമുള്ള സത്യസന്ധനയാളാണ് ചേട്ടൻ. 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് തുപ്പലൊക്കെ ഇട്ട് ഇരട്ട വരയിൽ നിന്ന് കയ്യക്ഷരം നന്നാവാൻ ഒരു അപേക്ഷ വെക്കാനാ പറഞ്ഞു. 2020 എവിടെ പ്രസ്ഥാനം ജയിച്ചു വന്നാലും സാബു എം ജേക്കബിനോട് ഞാൻ അപേക്ഷിച്ച ഒരു കാര്യമുണ്ട്, ഒരു വെബ്സൈറ്റ്. എന്താണ് അവിടെ നടക്കുന്നത്? അവിടുത്തെ ഭരണകർത്താക്കൾ, പഞ്ചായത്ത് മെമ്പർമാരാവട്ടെ, MLA ആവട്ടെ, മന്ത്രി ആവട്ടെ, അവര് ടോയ്ലറ്റിൽ പോണതും ബെഡ്റൂമിൽ പോണതും ഒഴിച്ച് ബാക്കി എല്ലാം വെബ്സൈറ്റിൽ വരട്ടെ. എന്തിനാണ് അടച്ചിട്ട മുറിയിൽ പദ്ധതികൾ പറയുന്നത്? അപ്പോഴല്ലേ പാലാരിട്ടം പാലത്തിന്റെ തൂണ് പോയത്? അപ്പോഴല്ലേ ഈ അഴിമതികൾ നടക്കുന്നത്?
കൂടുതൽ കാര്യങ്ങൾ സാബു പറയും. ഏതായാലും തിരുവാണിയൂരിലെ എല്ലാ ജന്മങ്ങൾക്കും പുണ്യം കിട്ടും. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കെ പി സി ലളിത പ്രാർത്ഥിക്കും. അത്തരം പ്രാർത്ഥനകളെല്ലാം തന്നെ സാബുവും ജേക്കബിനും 2020 വേണ്ടി, ഒരു രാഷ്ട്രീയ തൊഴിലാളിയല്ല രാഷ്ട്രീയ സേവകനാണെന്നുള്ള പഴയ ആ രാഷ്ട്രീയ സേവന മനോഭാവമുള്ളവരെ നിങ്ങൾ തെരഞ്ഞെടുക്കുക, വിജയിപ്പിക്കുക. ഇത് നമ്മുടെ അവസാനത്തെ വാഹനമാണ്. ചാടിക്കേറുകയോ പെടച്ചു കയറുകയോ എന്തെങ്കിലും ചെയ്യുക. എല്ലാം കണ്ടിട്ടും നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് തന്നെ. എൻ്റെ 3 മക്കളോ പോയി, കൊച്ചുമക്കള് ഇവിടെ വന്ന് കിണറ്റിലെ വെള്ളം കുടിച്ച് മിനറൽ വാട്ടറിന് പകരം കിണറൽ വാട്ടർ കുടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് 2020.